ആരാണ് ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദി? ഇപ്പൊ ഇഡിയെ തുറന്നു വിട്ടിട്ട് ഈ രാജ്യത്ത് മുഴുവൻ കള്ളപ്പണക്കാരെ പിടിക്കുകയാണെന്ന് പറയുന്നത് രാജ്യത്ത് നോട്ട് നിരോധിച്ചത് എന്തിനായിരുന്നു? രാജ്യത്ത് നോട്ട് നിരോധിച്ചപ്പോ നമ്മളോട് പറഞ്ഞത് ഈ നോട്ട് നിരോധനത്തിലൂടെ എല്ലാ കള്ളപ്പണവും അവസാനിച്ചു, കള്ളപ്പണത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. ആ യുദ്ധം പ്രഖ്യാപിച്ച നരേന്ദ്രമോദി സർക്കാർ ഇപ്പൊ ചെയ്യുന്നതെന്താ? പി എം എൽ എ ആക്ട് എന്ന് പറയുന്ന പിന്നെ മണി ലോണ്ടറിംഗ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണ വേട്ട എന്ന പേരില് തങ്ങൾക്കെതിരായി വരുന്ന ശബ്ദങ്ങളെ മുഴുവൻ ഒതുക്കാൻ പണിയെടുക്കാം. നമ്മൾ കണ്ടത് 2022 ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ യു പിയില് വേട്ടയാടൽ തുടങ്ങിക്കഴിഞ്ഞു. പി ജെ എന്നാണ് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ പേര്. പി ജെയുടെ കയ്യിലാണ് പണമുള്ളത്. അയാളാണ് സമാജ്വാദി പാർട്ടിയെ സഹായിക്കുന്നത്. അങ്ങനെ പി ജെ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഇ ഡി കണ്ടെത്തി. പീയൂഷ് ജെയിൻ എന്ന് പറയുന്ന ഒരു സുഗന്ധ വസ്തു വ്യവസായിയുടെ വീട്ടില് റെയ്ഡ് നടത്തി കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തു. എല്ലാ പിടിച്ചെടുത്ത് പീയൂഷ് ജെയിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അഖിലേഷ് യാദവ് എസ് പിയുടെ നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു, ആ പീയൂഷ് ജെയിൻ ഞങ്ങളുടെ ആളല്ല, മോഡി ഗവൺമെന്റ് പറഞ്ഞയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ച പിയൂഷ് ജെയിൻ ബി ജെ പിക്ക് പൈസ കൊടുക്കുന്ന ആളാണ്, ഞങ്ങൾക്ക് പൈസ തരുന്ന ആളല്ല. അപ്പോഴാണ് ബി ജെ പി ഒന്നുകൂടെ നോക്കിയത്. നോക്കുമ്പോ ശരിയാണ്, തങ്ങൾക്ക് വേണ്ടി കള്ളപ്പണം സൂക്ഷിച്ചു വെച്ച ആളെ തന്നെയാണ് ആളറിയാതെ പോയി അറസ്റ്റ് ചെയ്തത്. അവിടം കൊണ്ട് നിർത്തിയില്ല. ആണുങ്കട്ട പരിപാടി, അബദ്ധം സംഭവിച്ചാൽ വെട്ടുകൊണ്ട കൈ തൊക്കിൽ വെച്ച് നടന്നു പോവുകയല്ല ബി ജെ പി ചെയ്തത്. ആരാണ് അടുത്ത പി ജെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വീണ്ടും പുഷ്പരാജ് ജെയിൻ എന്ന് പറയുന്ന മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാളാണ് എസ് പി എ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരുന്ന ആള്. അതിനിടയ്ക്ക് അയാൾക്ക് 3 ദിവസം സമയം കിട്ടി ഈ പുഷ്പരാജ് ജെയിനിന്. അതുകൊണ്ട് തന്നെ അയാൾ വീട്ടിൽ നിന്ന് 5 നയാ പൈസ പിടിച്ചെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാധിച്ചില്ല. അപ്പൊ അവിടെ പോയത് എസ് പിയുടെ നേതാവിനെ പിടിക്കാനാ. തങ്ങൾക്കെതിരായിട്ട് യു പിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള അഖിലേഷ് യാദവിനെ ഒതുക്കാൻ സർക്കാരിന്റെ ഏജൻസിയെ ഉപയോഗിക്കുന്നു. ഇത് ഇന്നും നില തുടങ്ങിയതല്ല. ഒക്ടോബർ 2018 തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവ് സി എം രമേശ് അദ്ദേഹത്തിന് ഗ്രീഡ് റെയ്ഡ് നടത്തി പിടിച്ചെടുത്തു പണം. അവിടെ തെലുങ്കുദേശം പാർട്ടിക്കുള്ള പൈസ പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മധ്യപ്രദേശില് മുഖ്യമന്ത്രി കമൽനാഥിന്റെ കുടുംബക്കാരുടെ വീട് റെയ്ഡ് നടത്തി. അവിടെ തങ്ങൾക്കെതിരായി വരുന്ന ശബ്ദത്തെ ഇല്ലാതാക്കാൻ. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശിവസേനയുടെ നേതാക്കന്മാരുടെ വീടുകളില് എൻ സി പിയുടെ ശരത് പവാറിന്റെ വീട്ടില് ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിന്റെ വീട്ടില് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകൾ കണ്ടെത്തിയെന്ന് ഇ ഡി പറയുന്നു. അവർ രണ്ടുപേരുടെ പേരിലും കേസെടുക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങൾക്കെതിരെ മഹാരാഷ്ട്രയിൽ വരാൻ സാധ്യതയുള്ള ആളുകളുടെ പേരിൽ. കർണാടകയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ കോൺഗ്രസിന്റെ നേതാവ് ഡി കെ ശിവകുമാറിന്റെ വീട്ടില് കച്ചവട സ്ഥാപനങ്ങളില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്നു. വെസ്റ്റ് ബംഗാളില് ഇലക്ഷൻ നടന്ന സമയത്ത് മമതാ ബാനർജിയുടെ കുടുംബക്കാരുടെ വിശ്വസ്തരുടെ വീടുകളില് ഇ ഡി എത്തുന്നു, അറസ്റ്റ് നടത്തുന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തമിഴ്നാട്ടില് എം കെ സ്റ്റാലിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ വീട്ടില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. അതേ മാസം തന്നെ ഡി എം കെയുടെ നേതാവ് വേലുവിന്റെ വീട്ടില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. ഇതെന്തിനാണ് എത്തുന്നത്? ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം ഈ ഓരോ സംസ്ഥാനങ്ങളിലും തങ്ങൾക്കെതിരായി ശബ്ദിക്കാൻ സാധ്യതയുള്ള, വിമർശനമായി വരാൻ സാധ്യതയുള്ള, സ്ഥാനാർത്ഥിത്വവുമായി വരാൻ സാധ്യതയുള്ള അവരെ സഹായിക്കുന്ന ആളുകളെ ലോക്ക് ചെയ്യണം. അങ്ങനെ അവിടങ്ങളിലൊക്കെ തങ്ങൾ മാത്രം ജയിക്കണം. അതാണ് ഇപ്പൊ യു പിയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഇലക്ഷന്റെ സമയത്താണ് വരിക. ഓരോ ഇലക്ഷന്റെ സമയത്തുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസി RSS കാരെടുക്കുന്ന പണിയെടുക്കുന്നത്. അവിടെ ഞങ്ങൾ പറഞ്ഞത് RSS കാരെടുക്കുന്ന പണി നമുക്ക് കഴിഞ്ഞ 19 കൊല്ലമായി അല്ലെങ്കിൽ 1090 കൊല്ലമായിട്ട് അറിയാം.
പക്ഷെ ആ പണി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജനാധിപത്യവാദികൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഇതേ സമയം ഇഡി പോവാത്ത, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ പോവാത്ത ചില സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാം, നോട്ട് നിരോധിച്ചപ്പോ ആർക്കാണ് ലാഭം കിട്ടിയത്? നോട്ട് നിരോധിച്ചപ്പോ ഇന്ത്യയില് നിരോധിത നോട്ടുകൾ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കപ്പെട്ട ബാങ്ക്, നിങ്ങൾക്ക് രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കപ്പെട്ടത് അമിത്ഷാ ഡയറക്ടറായിട്ടുള്ള അലഹബാദ് സഹകരണ ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കപ്പെട്ടത്. ആർക്കാണ് നോട്ട് നിരോധനം കൊണ്ട് ഗുണമുണ്ടായത് എന്ന് അധികം ഒന്ന് ആലോചിച്ചുകൊണ്ട. ഇവിടെ അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ കുസും സിംഗ് സർവ് എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥാപനമുണ്ട്, ടെമ്പിൾ എന്റർപ്രൈസ് എന്ന സാമ്പത്തിക സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കൊന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവില്ല. അവിടെ കോടികൾ അഴിമതി നടന്നു എന്ന ആരോപണം ഉണ്ടായി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവില്ല. കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ UPI ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ യെദ്യൂരപ്പയ്ക്കെതിരെ അഴിമതി കേസ് വന്നു, 40 കോടിയുടെ അഴിമതി കേസ്. 40 കോടിയുടെ അഴിമതി കേസ് വന്നപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഡയറി കിട്ടി. ആ ഡയറികളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണ് പൈസ കൊടുത്തത് എന്ന്. ജഡ്ജിമാർക്ക്, ജഡ്ജിമാരുടെ കുടുംബാംഗങ്ങൾക്ക് 1800 കോടി രൂപ കൈക്കൂലിയായി കൊടുത്തതിന്റെ രേഖ യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് കിട്ടി. ഇപ്പൊ നിങ്ങൾ അന്വേഷിക്കുക, ഈ 40 കോടിയുടെ അഴിമതിയും 1800 കോടിയുടെ കൈക്കൂലി കേസുമുള്ള യെദ്യൂരപ്പയുടെ അവസ്ഥ എന്താ? ഇപ്പൊ യെദ്യൂരപ്പയ്ക്കെതിരെ കേസില്ല, നടപടിയില്ല. കാരണം എന്താ? അയാള് BJP ക്കാരനാണ്. അയാൾ BJP ക്കാരനായതുകൊണ്ട് അയാൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല രാജ്യത്ത്. ഇതേ കർണാടകയിലെ ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാർ മൈനിങ് അഴിമതി നടത്തി. വൈ ജനാർദ്ദന റെഡ്ഡിയും അദ്ദേഹത്തിന്റെ സഹോദരനും BJP യുടെ മന്ത്രിയായിരുന്നു ജനാർദ്ദന റെഡ്ഡി. 18 കോടി രൂപയുടെ അഴിമതിയാ. ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 18 കോടി അഴിമതിയുടെ ബെല്ലാരി റെഡ്ഡി സഹോദരന്മാരുടെ കേസ് എവിടെ എത്തിയിട്ടില്ല? എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം അവസാനിച്ചു. ഉത്തരാഖണ്ഡിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു BJP ക്ക്, രമേശ് പൊഖ്രിയാൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ രമേശ് പൊഖ്രിയാൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് അഴിമതി ആരോപണങ്ങൾക്കെതിരെ വൻ സമരങ്ങൾ ഉത്തരാഖണ്ഡിൽ നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു രമേശ് പൊഖ്രിയാലിന്. ആ അഴിമതി കേസിൽപ്പെട്ട രമേശ് പൊഖ്രിയാലിനെ BJP എന്ത് ചെയ്തു? നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും, രമേശ് പൊഖ്രിയാലിനെ BJP കേന്ദ്രമന്ത്രിയാക്കി സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുപോയിരുത്തി. ഇന്ന് പത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രമേശ് പൊഖ്രിയാല് ഇപ്പോഴും മന്ത്രിയുടെ വീട് ഡൽഹിയിൽ ഒഴിവാക്കിയിട്ടില്ല. ആ വീട്ടിൽ തന്നെ എപ്പോഴും താമസിക്കുന്നത്, കാരണം അദ്ദേഹം BJP ക്കാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ MCP യുടെ ശരത് പവാറും മരുമകൻ അജിത് പവാറും രണ്ടുപേർക്കെതിരെയും ഇഡി കേസെടുത്തു. കാരണം മഹാരാഷ്ട്രയിൽ BJP ഗവൺമെന്റ് വരാതിരിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് NCP ശിവസേനയുടെ കൂടെ. അപ്പൊ അവരെ ഒതുക്കണം, ശരത് പവാറിനെയും മരുമകൻ അജിത് പവാറിനെ ഒതുക്കി. അജിത് പവാർ കുറച്ച് വിവരമുള്ള മനുഷ്യനായതുകൊണ്ട് അജിത് പവാർ എന്ത് ചെയ്തു? പിറ്റേന്ന് തന്നെ BJP യിൽ മെമ്പർഷിപ്പ് എടുത്തു. ED അയാളുടെ വീട്ടിൽ വന്നു. NCP ആയ കാലത്ത് 70,000 കോടി രൂപയുടെ അഴിമതിയാണ് അജിത് പവാർ ചെയ്തത്. ഈ 70,000 കോടി 40 കോടി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആർക്കൊരു ഞെട്ടലൊന്നുമില്ല. കാരണം ഈ 40 കോടി എത്രയെന്ന് നമുക്ക് അറിയില്ല, അതാണ് പ്രശ്നം. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കണ്ടില്ല. 40 കോടി 2000 രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 40,000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എന്ന് അറിയണ്ടപ്പോ എന്നാലല്ലേ ഒരു ബേജാറുണ്ടാവുള്ളൂ. വലിയ പൈസയാണ് 40,000 കോടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും വലിയ അഴിമതി നടത്തിയ അജിത് പവാർ എന്ത് ചെയ്തു? BJP ചേർന്നു. അതോടുകൂടി ED പിന്നെ അജിത് പവാറിന്റെ പിന്നാലെ പോയിട്ടില്ല.
ബംഗാളില് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുകുൾ റോയ്, സുവേന്ദു അധികാരി, ശോവൻ ചാറ്റർജി, ഈ മൂന്നാൾക്കാരും കോടികളുടെ അഴിമതി നടത്തി കേസ് നടത്തി കേസ് വന്നു ഇഡി. ഈ മൂന്നാളുകളും തൃണമൂലിൽ നിന്ന് രാജിവെച്ച് ബി ജെ പി ചേർന്നു. അതോടുകൂടി അവരുടെ പേരുടെ കേസ് അവസാനിച്ചു. നാരായണൻ റാണേ, നമുക്കറിയാം ആദർശ് ഫ്ളാറ്റ് അഴിമതി കുറെ കാലം മുമ്പ് നമ്മൾ കേട്ടതാ എന്ന് പറഞ്ഞ, കാർഗില് മരിച്ചു വീണ പട്ടാളക്കാർക്ക് വേണ്ടി ഫ്ളാറ്റ് ഉണ്ടാക്കാൻ പിന്നെ കരാറെടുത്തിട്ട് അതിന് പൈസ കെട്ട കേസാണ് നാരായണൻ റാണയുടെ പേരിലുള്ളത്. അയാളുടെ പേരിൽ കേസ് വന്നു, അയാളും ബി ജെ പിയിലേക്ക് പോയി, ആ കേസ് അവസാനിച്ചു. രാജ്യസഭാ എം പി ആയിരുന്ന വൈ എസ് ചൗധരി, അയാളും ബി ജെ പിയിലേക്ക് പോയി, കേസ് അവസാനിച്ചു. അപ്പൊ നിങ്ങളുടെ പേരിൽ അഴിമതി കേസ് ഉണ്ടെങ്കിൽ നല്ലൊരു മെസ്സേജാണ് ബി ജെ പി തരുന്നത്. നിങ്ങളുടെ പേരിൽ എന്ത് കേസ് ഉണ്ടെങ്കിലും, അഴിമതി, കള്ളപ്പണം, കൊലപാതകം, എന്ത് കേസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ബി ജെ പിയിൽ ചേരാന്നുള്ള. കേരളീയരെ നമുക്കറിയാലോ, കൊടകര കുഴൽപ്പണ കേസ്, കൊടകര നമ്മുടെ മുമ്പിൽ നടന്ന സംഭവമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ എവിടെ പോയി സംഭവം. കൊടകര കുഴൽപ്പണ കേസ് എന്ന് പറഞ്ഞാൽ ആ കുഴൽപ്പണത്തിൽ വന്ന 3.5 കോടി രൂപ, ഈ 3.5 കോടി രൂപ ബി ജെ പിക്ക് വന്ന പൈസയാണ് എന്ന് അതിൽ ഒന്നാം പ്രതി ധർമ്മരാജൻ പത്രക്കാരോടും പോലീസുകാരോടും കോടതിയിലും പറഞ്ഞതാ. 3.5 കോടി രൂപ ബി ജെ പിക്ക് വന്നതാണെന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു ആ കേസിൽ? സി കെ ജാനുവിന്റെ കൂടെയുള്ള വേറൊരു നേതാവ് എല്ലാരും പറഞ്ഞല്ലോ സി കെ ജാനുവിന് ആ പൈസ കൊടുത്തിട്ടുണ്ട്, ആ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. അത് കെ സുരേന്ദ്രനും അയാളുടെ മകനും കൂടി, പി സുരേന്ദ്രൻ അയാളുടെ മകനും കൂടി, സുരേന്ദ്രന്റെ മകനും കൂടി കൊണ്ടു കൊടുത്തതാണ്. മകന്റെ ഫോണില് പിന്നെ പല കോളുകളും വന്നിട്ടുണ്ട്, മകൻ വിളിച്ചിട്ടുണ്ട് അത് ഇന്ന ഹോട്ടലിൽ നിന്നാണ്. എന്നിട്ട് സുരേന്ദ്രന്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സുരേന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു വിശ്വാസം പോലെ നമുക്കില്ലല്ലോ. കാരണം അത് ബി ജെ പിക്കാരാണ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരില്ല, അന്വേഷിക്കില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസിൽ ആകെ ചെയ്ത പണി ആ കേസിന്റെ ഒരു ഡാറ്റ പോലീസിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് വാങ്ങി അവർ പോയതാണ്, പോന്നിട്ടില്ല, പിന്നെ വന്നിട്ടില്ല. മുട്ടിനു ആർ എസ് എസ്കാർ പറയുന്ന എൻ ഐ എ ഉണ്ടല്ലോ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, പമ്പിച്ച പോലീസുകാരാണെന്നാ പറയുന്നത്. എൻ ഐ എ വന്നു, സി ബി ഐ വന്നു, ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം ആ പൈസ ബി ജെ പിന്റെ പൈസയാണ്, ബി ജെ പിക്ക് വന്ന പൈസയാണ്, രാജ്യസ്നേഹികൾക്ക് വന്ന പൈസ ആയതുകൊണ്ട് ഭീകരവാദത്തിന്റെ ചില്ലറ അതിലുണ്ടാവാൻ സാധ്യതയില്ല. കള്ളനോട്ടടി യന്ത്രം പറഞ്ഞുപോയിരുന്നത്, കള്ളവോട്ടടി യന്ത്രം കേരളത്തിൽ ആകെ പിടിച്ചത് ബി ജെ പിക്കാരന്റെ വീട്ടിന്നാണ്, തൃശൂർ ജില്ലയിൽ. എന്റെ എന്തെങ്കിലും സംഭവിച്ചോ? 200 കോടിയുടെ ലോട്ടറി അഴിമതി ബി ജെ പി നടത്തി. എന്തായി ആ കേസ്? അതും പോയി. മെഡിക്കൽ കോളേജ് കോഴ, അതും പോയി. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി കോഴ വാങ്ങിയത് അതും പോയി. കാരണം അതിലൊക്കെ ഒരു ഭാഗത്ത് ബി ജെ പി. രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതി പൈസ കൊണ്ട് ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് അവർ. ആർ എസ് എസ് പറയണത് കേൾക്കേണ്ട ആൾക്കാരല്ല, അതാണ് പോപ്പുലർ ഫ്രണ്ട് പറയണത്. നിങ്ങൾ ആർ എസ് എസ് പറഞ്ഞ കേട്ട് നിൽക്കാനുള്ള ആളുകളല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ സംരക്ഷിക്കാനുള്ള